ലഭിച്ചെന്ന് ഒരു ഏറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വടകരക്കാരുടെ പ്രിയപ്പെട്ട സി കെ നാണുവേട്ടനും ഓണത്തിൻ്റെ പഴയകാല ഓർമ്മകളാണുള്ളത്. 1937 ജനിച്ച നാണുവേട്ടന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഓണം ആഘോഷിച്ചതിൻ്റെ ഓർമ്മകളുണ്ട്. ഒപ്പം നിരവധി സമരങ്ങളുടെയും അങ്ങനെ സഹന സമരങ്ങളുടെയും ഓർമ്മകളുള്ളപ്പോഴും ഈ കൊറോണ കാലത്തെയും നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് നാണുവേട്ടൻ നൽകുന്നത്. മക്കളിൽ മൂത്തവൻ ഞാനാണ്. രണ്ട് പേരെ, മൂന്ന് ആണുങ്ങളും നാല് സ്ത്രീകളുമാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ. അപ്പോൾ അന്ന് ഓണക്കാലത്ത് അതൊരു വലിയ ആഘോഷമാണ്. അതിൽ പ്രധാനമായത് പൂ, ഓണത്തിന് ഇടാനുള്ള പൂ. ആ പൂ പെറുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ നാട്ടിൻ്റെ ഈ പ്രദേശത്തിൻ്റെ എല്ലാ ഭാഗത്തും പോവും. ഞങ്ങളെ പ്രദേശത്തുള്ള എല്ലാ ചെറുപ്പക്കാരും ഈ ഞങ്ങളെ പ്രായക്കാർ, ഇവൻ്റെ പ്രായക്കാർ, ഞങ്ങളെല്ലാം പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നതും പൂ നടുന്നതും. അത് ഓണക്കാലം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് എല്ലാ ഭാഗത്തും. അത് കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ ഓണമായി കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു ടീം, ഇവിടെ അടുത്തുള്ള കളോത്തക്കെട്ടിൻ്റെ മകനായിരുന്ന ഹരിദാസൻ, അങ്ങനത്തെ ഞങ്ങളിവിടുത്തെ ഒരു സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളൊരു വലിയ യാത്ര എന്ന് പറയുന്നത് ഇവിടുന്ന് സാൻഡ് ബാങ്ക്സിലാണ്. അന്ന് ഞങ്ങൾ ഈ സ്കൂളിലെ കുട്ടികളും ഞങ്ങൾ കുറേ ആൾ സാൻഡ് ബാങ്ക്സിലേക്ക് പോകും. വിഷു ഞങ്ങൾ വലിയ ആഘോഷം അതാണ്. ആ സാൻഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാൻഡ് ബാങ്ക്സ്, അത് വലിയ ഒരു ആഘോഷമാണ് സാൻഡ് ബാങ്ക്സ്. അത് അധികവും അന്നുണ്ടാകുന്നത് വിദേശികളായ ടൂറിസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ കോവളത്തെ പറ്റിയൊക്കെ പറയുന്ന പോലെ നമ്മളിവിടുത്തെ ടൂറിസ്റ്റ് മേഖല എന്ന് പറയുന്നത് കണ്ടമാനം ആളുകളുണ്ടാകുന്ന വിദേശികളാണ്. അവിടെ സാൻഡ് ബാങ്ക്സിൻ്റെ തൊട്ടടുത്തുള്ള ഇന്നും ഉള്ള പഴയ കെട്ടിടം, ആ കെട്ടിടത്തിനകത്ത് സാഹിബന്മാർ വന്ന് താമസിക്കുക, അത് ഈ നല്ല നിലയിൽ കുളിക്കാനും അതിനെല്ലാം ഉപയോഗിക്കുക, ആളുകൾ കാണാനുണ്ടാവുക, ആ തരത്തിലുള്ള ഒരു വലിയ സംഭവമാണ് നമ്മൾ ചെറുപ്പകാലത്ത് ഉണ്ടായത്. ഓരോ ഘട്ടം വന്ന അവസരത്തിൽ നമ്മളിങ്ങനെ വലുതായി വലുതായി വരുന്ന കോറോത്ത് സ്കൂൾ, ആ കോറോത്ത് സ്കൂളിലെ സ്റ്റുഡൻസ് കൊല്ലം തോറും ഞങ്ങളെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആഘോഷമല്ലേ, ഓണത്തിൻ്റെ അതിൻ്റെ ഒരു പരിമാന്ന് പറയുന്ന ഓണപ്പട്ടൻ അങ്ങനെ ഇങ്ങനെയെല്ലാം അഴിമുട്ടി വരുന്നു. ഇവർ ഈ പ്രായത്തിലാണെങ്കിൽ ഞങ്ങൾ ഓണപ്പട്ടൻ വരുന്നു കാത്തിരിക്കും, അങ്ങനത്തെ ഒരു ചെറിയ കാലം. പിന്നീട് ഇങ്ങനെ മെല്ലെ മെല്ലെ വന്ന് ഓണത്തിൻ്റെ ആ പിന്നീട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറുന്നതോടുകൂടി നമ്മൾ വിഷുവായാലും ഓണമായാലും എല്ലാം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കാഴ്ചപ്പാടിലൂടെ കണ്ട് അതിനുള്ള അതിൻ്റേതായ അധ്വാനം. അതേ അവസരം അമ്മയും അമ്മമ്മയും, എൻ്റെ അമ്മയുടെ അമ്മ, അവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ താമസിച്ചത്. ആ ഓണക്കാലത്തുള്ള പ്രത്യേക ഭക്ഷണങ്ങൾ അതിൻ്റേത്, അതെല്ലാം ഒരു വളരെ രസകരമായ ഓർമ്മകളാണ്. എത്ര വരും പൈസ ഇല്ലെങ്കിലും ഓണത്തിന് ഭക്ഷണം, ഓണത്തിന് നല്ലൊരു സദ്യ, ആ സദ്യ കുടുംബത്തിലെ ആരെങ്കിലും ഒന്നോ രണ്ടാളെ വിളിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ഓണസദ്യ ഒരുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഭവമായിരുന്നു. അവിടുന്നാണ് പിന്നീട് ഞാൻ ഈ സമീപത്ത് ചെറിയ പ്രായത്തിൽ തന്നെ പ്രധാനമായി കേന്ദ്രീകരിച്ചത് ഫുട്ബോൾ കളിക്കുക, ബാസ്കറ്റ്ബോൾ കളിക്കുക, അതിൽ തന്നെയാണ് പ്രധാനം. അത് കഴിഞ്ഞ് ഒരു ഘട്ടത്തിൽ എൻ്റെ ഒരു ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ക്ലാസ്സിലുള്ളവർ അവരുടെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടത് ഒരു തിരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വീടുകളിൽ പോയി ഞങ്ങൾ കത്ത് കൊടുക്കുക. ആ കത്ത് കൊടുത്ത അവസരത്തിൽ ആ വീട്ടിലെ ചിലർ, അന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടാണ് ഉണ്ടായത്, അവർ വീഡിയോക്കാർ ചോദിച്ചു, അല്ല നിങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാരിപ്പോഴും കോൺഗ്രസ്സിലുണ്ടോ? ആ ഒരു ഓർമ്മ എന്നും എൻ്റെ മനസ്സിലുണ്ടാകുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സേവാദൾ വളണ്ടിയറായി. അത് കഴിഞ്ഞ് കോൺഗ്രസ് മറ്റുള്ള പാർട്ടികൾക്കെല്ലാം വിദ്യാർത്ഥി സംഘടന വന്നപ്പോൾ സജീവമായപ്പോൾ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന സജീവമല്ല, അങ്ങനെ അത് മനസ്സിലാക്കി കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ടി നാട് മുഴുവൻ പോയി, നമ്മളതായ എല്ലാ ഭാഗത്തും പോയി. പല ഭാഗത്തും ഞാൻ എൻ്റെ ആ ചെറിയ പ്രായത്തിൽ തന്നെ താമസിച്ച് നമ്മുടെ വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിക്കാൻ ശ്രമിച്ചത്.
അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഒരു ഓർമ്മയാണ്. പഴയ കാലം എന്ന് പറഞ്ഞാൽ 47 വരെ, അപ്പോൾ ഞാൻ 1937 എൻ്റെ ജനനം, 47 വരെ ഒരു ബ്രിട്ടീഷ് ഇന്ത്യയിലെ, അതുപോലെ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഡിറ്റൻഷനെതിരായി നടത്തുന്ന സമരം, ആ സമരം രാജഗോപാലാചാരി മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ നടന്ന സമരത്തിൽ, ആ ഞങ്ങളുടെ തീരുമാനപ്രകാരം പ്രഗത്ഭരായ വടകരയിലെ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ രാജാജിയെ കാണാൻ പോയതും, അങ്ങനത്തെ പല സംഭവങ്ങൾ എൻ്റെ പൊതു ജീവിതത്തിൽ എനിക്കുണ്ട്. അത് കഴിഞ്ഞ് വന്നു നമ്മളിങ്ങനെ ഓരോ ഘട്ടം വന്നപ്പോൾ ഒരു പൊതു പ്രവർത്തകൻ എന്നുള്ള നിലക്കുള്ള ഇത്. പിന്നീട് ഓണം, വിഷു, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലായിരിക്കും. ഏതായാലും ഇവിടെ അമ്മയുള്ള കാലത്ത് നിർബന്ധമായി ഓണത്തിന് വരണം. പിന്നെ അമ്മയുടെ ഓർമ്മ, അത് കഴിഞ്ഞ് അച്ഛൻ്റെ ഓർമ്മ, എൻ്റെ കുട്ടികൾ അവരുടെ കൂടെ ഓണസദ്യ ഉണ്ണുക. ഇപ്പോൾ ഇവനെ പിടിച്ച് അടുത്ത് നിർത്തിയത് എനിക്ക് എൻ്റെ മകൻ്റെ മകനാണിവൻ. അപ്പോൾ ഇവൻ ഒരാണാ ഇവൻ, ഇനിയുള്ളത് എൻ്റെ ഇവൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ മകൾ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ കുട്ടികളോട് അടുത്ത് നിന്ന് അവരെ കൂടെ ഒരു ഓണസദ്യ, അതൊക്കെ ഉണ്ണുന്ന അവസരത്തിൽ മനസ്സിലെവിടെയോ ഒരു സംതൃപ്തിയും ഞാനൊരു എൻ്റെ പഴയ കാലത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ സാധിക്കും. നമ്മൾ ഒരു തരത്തിൽ ഭാഗ്യവാന്മാരാണ്. നമ്മളെ കുട്ടികൾ ഓണത്തോണത്തിന് പൂടുന്നതും ഓണപ്പൂക്കളും ഓണപ്പട്ടം വരുന്നതും അതൊക്കെ എന്നെല്ലാം പറഞ്ഞാൽ ഒരു പഴയ കാലത്തെ നമ്മൾ ഓർമ്മിക്കാനും അതേ അവസരത്തിൽ അതിൻ്റെ എല്ലാം ഒരു സൗന്ദര്യമുണ്ട്. ആ ഓണത്തെ കാലത്തിൻ്റെ പല രൂപത്തിലുമുള്ള ഓണത്തിനെ നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നമ്മളൊരു നാട്ടുകാരനാണ്. നമ്മളൊരു നമ്മളെ നമ്മളേതായ സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്നത് ഓണത്തിൻ്റെ, ഓരോ വർഷവും വരുന്ന ഓണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമ്മളെ വയസ്സ് വർദ്ധിച്ചു വരുംതോറും നമ്മൾ ആ പഴയ കാലത്തെ ഇങ്ങനെ മനസ്സിൽ, ഇപ്പോൾ ഓണം അടുത്ത് വരുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിലുണ്ടാവുക ഒരു ചെറിയ പൂ കണ്ടാൽ നമ്മൾ ഓണക്കാലത്ത് അത് തട്ടിപ്പറിച്ച് ഓണപ്പൂടെ പൂടാൻ നമ്മൾ കൊണ്ടുവരുന്നത്. ഇന്നിപ്പോൾ പൂവൊക്കെ മാർക്കറ്റിൽ പോയാൽ പൂ കിട്ടുന്നൊരു കാലഘട്ടമാണ്. അന്നതല്ല, നമ്മൾ വാശിക്ക് ചെറുപ്പക്കാർ പൂ പറിക്കുന്ന ആ ഒരു കാലമാണ്. അതുകൊണ്ട് ഓണമെന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ആ നമ്മളെ ഒരു സൗന്ദര്യം, ഈ പ്രകൃതി കേരളത്തിന് നൽകിയ, മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളത്തിന് നൽകിയ ഒരു മനോഹാരിതയാണ് ഓണക്കാലത്തെ പൂവിടുന്ന എല്ലാ ഭാഗത്തുമുള്ള നമ്മുടെ ചെടികൾ പൂക്കൾ, അതെല്ലാം ഓണത്തിൻ്റെ സംഭാവനയാണ്. ആ സംഭാവനകൾ മെല്ലെ മെല്ലെ നമ്മൾ എടുത്ത് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മളതിനെ ഒരു മനോഹരമായി ഒരു എല്ലാ ആളുകളും വന്ന് പരിശോധിക്കുന്ന അവസരത്തിൽ മാർക്കിട്ട് അതിന് അവാർഡ് കിട്ടുന്ന രൂപത്തിൽ ഓണത്തെ ആസ്വദിക്കുന്നതിന് നമ്മളെപ്പോഴും നമ്മൾ നിൽക്കുകയാണ്. അതുകൊണ്ട് ഓണം നിശ്ചയമായും നമ്മളെ, നമ്മളിലുള്ള മനുഷ്യനെ, നമ്മളിലുള്ള സൗന്ദര്യം, നമ്മളിലുള്ള കൂട്ടായി താമസിക്കുന്നത്, ഒരു പരസ്പരം ബഹുമാനിക്കുന്നത്, കുട്ടികളും അതുപോലെ പ്രായമായവരും ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് സദ്യ നയിക്കുന്നത്, അതിൻ്റെ എല്ലാം ഒരു കാരണമാണ് ഈ ഓണം. ആ ഓണത്തിന് എല്ലാ കാലത്തും ആരധികാരത്തിൽ വന്നാലും ഏത് രാഷ്ട്രീയ സമീപനങ്ങളുള്ളവരായാലും ഓണം പഴയ കാലത്തുള്ള അതിൻ്റെ ചരിത്രപരമായി തുടങ്ങി ഇന്നും കേരളത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്നത് ഓണമാണ്. എനിക്ക് തോന്നുന്നു കേരളീയരായ ജനങ്ങൾ, അവർ അമേരിക്കയിലുണ്ടായാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടായാലും ഓണക്കാലത്ത് ഓണം അവർ രസകരമായ രൂപത്തിൽ അവിടുത്തെ മലയാളികൾ ഓണം ആഘോഷിക്കുന്നതാണ്. അപ്പോൾ ഓണം ഒരു സ്നേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു പവിത്രമായ ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇന്നും എൻ്റെ മനസ്സിൽ ഓണമാകുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിൽ എന്നെ ആ പഴയ പൂപ്പറിക്കാൻ സഹപ്രവർത്തകരോടുകൂടി പോയ, കൂട്ടുകാരോടി പോയ ആ നാണുവിനെ എൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് ഓണത്തിൻ്റെ കാലഘട്ടം.